ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ പബ്ജി ബാനിനെ കുറിച്ച് ആയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, പബ്ജി ബാൻ ചെയ്ത ഉടനെ തന്നെ റിലയൻസിന് മുകേഷ് അംബാനി ഒരു പുതിയൊരു ഗെയിമിങ്ങുമായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് പബ്ജിയുടെ സമാന്തരം തന്നെ നിൽക്കുന്ന ജിയോജി എന്നൊരു ആപ്പായിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഏകദേശം പബ്ജിയുടെ ഏകദേശം എല്ലാ രീതിയിലും സാമ്യമുള്ളൊരു ഗെയിമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കിനി അറിയാനുള്ള എന്തെന്ന് വെച്ചാൽ, ഈ പബ്ജി അംബാനിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ ടിക്ടോക്ക് ബാനുമായിട്ട് സംബന്ധിച്ച്, ടിക്ടോക്ക് ബാനായതിനെ തുടർന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മുകേഷ് അംബാനി പുതിയൊരു ആപ്പുമായിട്ട് മുന്നോട്ട് വന്ന റിലയൻസിൻ്റെ ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ മുന്നിട്ട് വയ്ക്കുന്ന മിക്ക ആപ്പുകളും ഇപ്പോൾ തന്നെ ബാൻ ചെയ്തു പോവുകയാണ് ചൈനീസ് ആപ്പിൻ്റെ രീതിയിൽ. ഇപ്പോൾ ഈ ചൈനീസ് ആപ്പിന് ഒരു ഇന്ത്യൻ ആപ്പ് എന്ന രീതിയിൽ നല്ലൊരു ആശയമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനൊരു നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് അറിയണമല്ലോ. ടിക്ടോക്കിന് പകരം റിലയൻസ് ടിക്ടോക്ക്, പബ്ജിക്ക് പകരം ജിയോജി, എല്ലാം ഇനി റിലയൻസിൻ്റെ അണ്ടറിൽ ആകുവാനുള്ള ഒരിതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയത്തില്ല. ഇനി അങ്ങോട്ടുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.